ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കും സുഖമാണ്, അൽഹംദില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വീടൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വന്നിട്ട് എന്തിനാ വെച്ചാൽ, ഇന്ന് താഴെ ഭാഗം ക്ലീൻ ചെയ്തിട്ട് ചെല്ലാം നമ്മളെ. അപ്പോൾ അത് ആ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സമയം ഇതാ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഹെൽപ്പിന് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇസട്ടുണ്ട്, ഓക്കെ, ഒന്ന് സ്കൂളില്ല. എന്താ ചിരി അറിയോ? അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ശരിക്കും മറ്റേ വീഡിയോ നമ്മൾ മേലത്തെ ക്ലീനിങ് ചെയ്തത് വ്യാഴാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച തന്നെ ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഒന്ന് രാവിലെ തന്നെ അല്ല, 10:30 കഴിഞ്ഞാണ്. അപ്പോൾ എൻ്റെ കിച്ചണത്തെ ഏകദേശം പണികളൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് ഇവിടെ ഇങ്ങനെ ആവുന്നുണ്ട്, തിളച്ച് മറിയുന്നുണ്ട്. ഇനിയിതൊന്ന് നമ്മളെ ഈസി കുക്കർക്ക് എടുത്ത് വെക്കട്ടെ. അല്ല, സോറി, റൈസ് കുക്കർക്ക്. എനിക്ക് എപ്പോഴും മാറുന്നൊരു സംഭവം കേട്ടോ അത്, ഈസി കുക്കും റൈസ് കുക്കറും. റൈസ് കുക്കർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ്. ഇനി അതവിടെ കിടന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്ക് നമ്മളെ ക്ലീനിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഹാനിമോനെ ഉറക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഹാനിമോനെ ഇവിടെ നിന്ന് നമ്മൾ നേരെ മേലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേലെ തൊട്ടിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ഉറക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആളിപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചിണുങ്ങുന്നുണ്ട് അവിടുന്ന്. ഉണർന്നാൽ പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് ഓരോ പരിപാടി ചെയ്യേണ്ടത്. അവിടെ പോകണ്ട, ഇങ്ങോട്ട് വാ. ആ സാരമില്ല, ഇങ്ങോട്ട് വാ. ഓന് ഉറങ്ങിക്കോളോട് കിടന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ള ഓനെ ഉറക്കിയിട്ട്, പക്ഷേ ആൾ പെട്ടെന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ മേലത്തൊക്കെ പോലെ തന്നെ ആദ്യം മാറാലൊക്കെ തട്ടാൻ നിൽക്കുകയാണ്. എന്ത്? ആ സാധനങ്ങൾ എടുത്തേക്കാം. അത് ഓള് പറയണത് എന്താ വെച്ചാൽ, ഓളെ ഈ മുടിമൽ വെക്കണ സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് വെക്കണ്ടെന്നാണ് ആൾ പറയണത്. അപ്പോൾ അതിന് സമയമായിട്ടില്ല കേട്ടാ. അതിനാദ്യം ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എടുത്തൊക്കെ. ആ മേലത്ത് കാണിച്ച പോലെ തന്നെ മേലത്തിനേക്കാൾ പൊടിയാട്ടോ ഇവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറാല തട്ടാൻ ഇവിടെ ഭയങ്കരമായിട്ട് മാറാല ഉണ്ടാവും താഴെ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടാവും നല്ല പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോകണം. ആദ്യം നമ്മൾ ചെയ്യണത് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാം. ആ ഒരു ഭാഗത്തു നിന്നുള്ള പൊടിയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ഒരു പൊടി വലിക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും ഞാൻ നമ്മളെ സാമഗ്രികളൊക്കെ എടുത്തോണ്ടട്ടെ. അപ്പോൾ ആദ്യം മാറാല തട്ടിൽ ഇവിടെ നിന്നാണ് തുടങ്ങുക, നമ്മളെ റൂമിൽ നിന്നാണ് തുടങ്ങുക. ഇവിടെ നല്ല മാറാല ഉണ്ട് കേട്ടോ. എന്താ കാട്ടുന്നത്? പൊട്ടിക്കല്ല കേട്ടാ. പേന തട്ടാൻ എനിക്ക് വയ്ക്കൂല. ഈ കൊയങ്ങ അത് ഏറ്റവും നിലയില്ല അടിച്ചു തരില്ല. ഏറ്റവും ജനൽ തട്ടാനുള്ളതാ. ജനൽ തട്ടിക്ക, ജനലൊക്കെ തട്ട. എനിക്ക് എത്തൂല. അമ്മ ഇവിടെ മാറാല അട്ടിക്കാട്ടെ. എനിക്കങ്ങനെ മാറാല തട്ടാൻ വയ്ക്കൂല്ലല്ലോ. അപ്പോൾ ഈ റൂമത്തെ മാറാലൊക്കെ തട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ എല്ലായിടത്തും മാറാലൊക്കെ തട്ടാം. അത് ശരിയാക്കുക. അതെല്ലാം മാറാലും തട്ടൽ കഴിഞ്ഞിട്ട് അടിച്ചു തരാം കേട്ടാ. അതാ വളഞ്ഞിക്കണേ. അത് ശരിയാക്കാം. ഹെൽപ്പേഴ്സ് കൂടിയാലുള്ള കുഴപ്പതാണ്. മാറാല തട്ടിക്കഴിഞ്ഞ അതേ സമയം തന്നെ ഞാൻ ഈ ഫാനൊക്കെ ഒന്ന് തട്ടാം കേട്ടോ. അപ്പോൾ ഓരോ റൂമിലെയും ഫാന് തട്ടിയാണ് പോവാ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഫാനൊക്കെ തട്ടണത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള സാധനമാണ്. പിന്നെ ബെഡിൽ എന്താ ഇങ്ങനെയൊക്കെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാളുള്ളതാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കണത്. ബെഡ്ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബെഡിലൊക്കെ ബെഡിൽ ഷീറ്റ് ഇട്ടാണ്. അപ്പോൾ അതിമേലൊക്കെ വെറുതെ ആവണ്ട വിചാരിച്ചിട്ടാണ്. ഏതായാലും ബെഡ്ഷീറ്റ് തിരുമ്പാളല്ലേ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ലീഫ് മത്തിയും ഇത് തട്ടിട്ടത് എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഇത് സുഖാട്ടോ. ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഫാനുമത്തെ പൊടിയൊക്കെ തട്ടാൻ നല്ല സുഖമാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഇത് നനക്കും ചെയ്യാം. മേലത്തെ ജനലൊക്കെ തോത്തിയപ്പം കാണിച്ചെന്ന ആ ഒരു സാധനം കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ നനച്ചിട്ട് തോത്തട്ടാ. ഒരാളെ വിളിച്ച് സ്റ്റൂൾ നമുക്ക് എത്തൂലെന്നുണ്ടെങ്കിൽ സ്റ്റൂളൊക്കെ വെച്ച് കയറി ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് പകരം ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈസി ആയിട്ട്
ഫാനിലൊക്കെ ഫാനൊക്കെ ക്ലീൻ ചെയ്യാം. ഫാൻ മാത്രമല്ല, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു മൂലയിലൊക്കെ എന്തെങ്കിലും ചളിയോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നനച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് തോത്തിയോ കൊടുക്കട്ടാ. അപ്പൊ ഇനി ഈ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ മറ്റേ റൂമത്തെ ഒക്കെ ഫാനും അതേപോലെ മറടൊക്കെ ഒന്ന് തട്ടിയിട്ട് വരാം. ഈ ഒരു സി എൻ സി കട്ടിങ് ഒക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കൽ നടക്കൂട്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണേ കുറച്ച് പാടാണ് കേട്ടോ. അതിനുള്ളിലൊക്കെ മാറാല പിടിച്ച് ആകെ സെറ്റായി കിടക്കിയിരുന്നു. അതാ ഫുക്ക് ഒളിച്ചതാ എന്തിനാവോ. അങ്ങനെ എല്ലായിടത്തും മാറാല തട്ടലും പിന്നെ ഫാൻസി ബൾബിൻ്റെ ഉള്ളിലത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത് ആ ഒരു ഇത് വെച്ചിട്ടാണോ ഞാൻ ചെയ്തത്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അത്. അങ്ങനത്തെ ലൈറ്റുകളുടെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നിസാക്ക് ഇവിടെ ഇങ്ങനെ നമ്മളെ വാക്കിംഗ് ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ പൊടിയൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തൊക്കെ ഞാൻ എടുത്തേക്കണേ, അവിടെയൊക്കെ എടുത്ത് ഇവിടെ മാത്രം എടുത്താൽ മതി. ഇങ്ങനെ ചൂല് വെച്ച് അടിച്ചു വാരി എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വാക്കിംഗ് ക്ലീനർ വെച്ചിട്ടാട്ടോ പൊടി വലിച്ചെടുക്കല്. അപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് സുഖമാണ്, ഇതില്ല എങ്കിൽ നമുക്ക് ശീലൊക്കെ നനച്ചിട്ട് ഒന്ന് ഒപ്പിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് കുടിയിരിക്കലിന് നമുക്ക് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ ഗിഫ്റ്റ് തന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഉപകാരപ്പെട്ടൊരു സാധനമായിട്ടോ. എന്താ ഇപ്പൊ ഇതിന്റെ കോലാക്കിയ ചെയ്യണത്? അതേക്ക് ഇങ്ങനെ ഓരോ ആ കിച്ചൺ സെറ്റ് സാധനങ്ങളൊക്കെ ഇതിടുത്തുവെച്ച അപ്പോൾ നമ്മുടെ ക്ലീനിങ് മുക്കാൽ ഭാവം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ആയിട്ടുണ്ട്. ആ ഫുഡിന് സ്കൂളിട്ട് വന്ന് ഓന് ഫുഡ് കഴിച്ചു. ഓന് മാത്രമല്ല എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ്. എൻ്റെ പിന്നെ ബാക്കി ഞാൻ പിന്നെ ചെയ്തത്. അപ്പോൾ ഇവിടെ സോഫൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് അവിടെയുള്ള പൊടികളൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ. സോഫൻ്റെ ബാക്ക് സൈഡിലൊക്കെ തോത്താണ്ടായിരുന്നു. പിന്നെ ഞാൻ കോട്ടിയോട് ആ ഫുഡിനോട് അടിച്ചു തരാൻ പറഞ്ഞതായിരുന്നു, ഓനത് അടിച്ചു തരികാണ്ട് വരികയാണ്. അപ്പോൾ ടേബിളിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു മാറാലൊക്കെ. അപ്പോൾ അതൊക്കെ വലിച്ചിട്ടിട്ട് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി തുടക്കാൻ പോവുകയാണ്, തുടക്കാൻ മാത്രമേ ഇനി ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ ക്ലീനിങ് കഴിയും. അപ്പോൾ ഞാൻ മേലത്തെ പോലെ തന്നെ രണ്ട് ബക്കറ്റ് വെള്ളം വെച്ചിട്ട് തന്നെയാണ് തുടക്കുന്നത്. ഒന്നിൽ പെനോയിൽ ഒഴിച്ചിട്ട് മറ്റേത് സാധാ വെള്ളം വെച്ചിട്ടാണ് തുടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് സമയം ഇതാ 5:30 ആയിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ ആയിട്ടുള്ളൂ. ഒരു 4 മണിക്കാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, മേലത്തെ ക്ലീനിങ് പോലെ ആവില്ല, താഴെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഓരോ കാര്യങ്ങളും ഓരോന്നിൻ്റെ ഉള്ളിലും ഭയങ്കര പൊടിയാട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും ഭയങ്കര പൊടിയായിരുന്നു. അതേപോലെ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ, പിന്നെ അതാ ഈ ഒരു സി എൻ സി കട്ടിങ്ങിൻ്റെ ഉള്ളിൽ, ഇതൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു പണിയുള്ള കാര്യമാണ്. എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യാനും പറ്റില്ല. ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കാണ് ചെയ്യാൻ.
ഏതായാലും ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആട്ടെ കിട്ടുന്നത് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ. പിന്നെ കിച്ചണ് കഴിഞ്ഞിട്ടില്ല, കിച്ചണ് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അത്ര ടൈം ആയപ്പോൾ പിന്നെ അത് നിർത്തിയതാട്ടോ. പിന്നെ ബെഡ്റൂമൊക്കെ അങ്ങനെ കിടക്കുകയാണ്, ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടില്ല. അതൊക്കെ ഇനിയിപ്പോൾ സെറ്റാക്കണം തന്നെ രാത്രി ആവട്ടോ. ഞാൻ ബെഡ്ഷീറ്റ് എടുത്താൽ പിന്നെ രാത്രി ആവല് ഫറലാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യാനുണ്ട് ഇനി ബാക്കി. ഈ ഒരു അറയിൽ ടോയ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര സമയം അത് അങ്ങനെ കിടക്കുന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. ഞാൻ ടോയ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും, പിന്നെ ആകെ അലങ്കോലാക്കി വെക്കാറാണ് ഉണ്ടാവല്. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസുട്ടിൻ്റെ കുറച്ച് മുടിമേൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാണ്ടെന്നുള്ളത്. അത് ഈ അലമാരയിലാട്ടോ വെക്കാനുള്ളത്. അത് ഏതായാലും ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. അതിന് വാങ്ങിച്ചിട്ടുള്ളൊരു ചെറിയൊരു പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കട്ടെ. കുറേ ഒന്നും ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, കുറേ ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവും. ക്ലീൻ ചെയ്യലും വീഡിയോ എടുക്കലും എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെടുത്താഞ്ഞത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് പറയട്ടോ. ഏതൊരു വീടിൻ്റെ ഭംഗി ഇവിടെ നിൽക്കുന്ന വെച്ചാൽ അതിൻ്റെ വൃത്തിയിലാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നോ അത്രത്തോളം നമ്മുടെ വീട് ഇങ്ങനെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതിലേറെ ചിലപ്പം ഭംഗി കൂടിക്കൊണ്ടിരിക്കും. അപ്പം വൃത്തിയിൽ സൂക്ഷിച്ചാൽ നമ്മുടെ വീട് ചെറുതോ വലുതോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാൻ നോക്കുക, നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ല എന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.